ബി ജെ പിയുടെ ധാർഷ്ട്യത്തിന് ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർണാടകയിലെ പൊതു സാഹചര്യം ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയണമെന്ന് മുഖ്യമന്ത്രി. 2025 അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആദിവാസികളുടെ ഭൂമി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി. ജില്ലയിൽ വിതരണം ചെയ്തത് 11,221 പട്ടയങ്ങൾ. ജില്ലയിലെ സ്വകാര്യ ആരോഗ്യ പ്രവർത്തകർ തിങ്കളാഴ്ച മുതൽ നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് മാറ്റിയത്. തൃക്കൂർ അയ്യങ്കോട് വൻതോതിലുള്ള മണ്ണെടുപ്പ് നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. പഞ്ചായത്തിന്റെ സമ്മതമില്ലാതെ നടത്തിയ മണ്ണെടുപ്പാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. തൃപ്രയാറിൽ 15 ഗ്രാം MDMA രണ്ടുപേരെ കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ സ്വദേശി ഷമീർ, പനമ്പുളം സ്വദേശി രാജീവ് എന്നിവരാണ് പിടിയിലായത്. വിശദാംശങ്ങളിലേക്ക്. ബി ജെ പിയുടെ ധാർഷ്ട്യത്തിന് ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി LDF നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബി ജെ പിയെ തളക്കാൻ കരണീയമായിട്ടുള്ള മാർഗം നമ്മുടെ രാജ്യത്തിന്റെ പൊതു സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആരൊക്കെ ബി ജെ പിക്ക് എതിരെ അണിനിരക്കാൻ തയ്യാറാകുന്നുണ്ടോ അവരെയെല്ലാം അവിടെ അണിനിരത്തുക, ബി ജെ പിയെ അവിടെ പരാജയപ്പെടുത്തുക. അത്തരമൊരു നിലപാട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കാൻ കഴിയണം. ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോയാൽ ഒരു സംശയവുമില്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നല്ല രീതിയിൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്നത്. ബി ജെ പിയെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന ജനങ്ങളുടെ മുന്നറിയിപ്പ് കൂടിയാണിത്. ബി ജെ പി വീണ്ടും അധികാരത്തിലേറിയാൽ അത് രാജ്യത്തിന്റെ സർവ്വനാശത്തിന് വഴിവെക്കുമെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. രാജ്യത്തിന്റെ പൊതു സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് ബി ജെ പിയെ തളയ്ക്കാനുള്ള മാർഗം. കർണാടകയിലെ പൊതു സാഹചര്യം ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയണം. കാരണം കോൺഗ്രസ് പണ്ട് ഒറ്റയ്ക്ക് രാജ്യം ഭരിച്ച കക്ഷിയായിരുന്നു. പക്ഷേ ആ കോൺഗ്രസ് അല്ല ഇന്ന്. പലയിടത്തും ദുർബലമാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയണം. തെക്കേ ഇന്ത്യ പൂർണ്ണമായി ബി ജെ പി മുക്തമായിരിക്കുന്നു. ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന നിലപാട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കാൻ കഴിയണം. ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു പോയാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നല്ല രീതിയിൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഴക്കേ നടയിലെ ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകവേദിയിൽ നടന്ന സമ്മേളനത്തിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, മുൻമന്ത്രി VS സുനിൽകുമാർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ, ജില്ലാ സെക്രട്ടറി MM വർഗീസ്, LDF ജില്ലാ കൺവീനർ KV അബ്ദുൾ ഖാദർ, AV വല്ലഭൻ, PK സൈതാലുക്കുട്ടി, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, M മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ക്ഷേത്രനഗരിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. RSS ഭരണകൂടം ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉല്ലൂരിൽ LDF സംഘടിപ്പിച്ച ബഹുജന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനങ്ങളെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഇടത് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. LDF മണ്ഡലം കമ്മിറ്റി കൺവീനർ വർഗീസ് കണ്ണപ്പുളത്തി, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI മണ്ഡലം സെക്രട്ടറി PD റജി, CPM ഉല്ലൂർ ഏരിയ സെക്രട്ടറി, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജനതാദൾ ജില്ലാ പ്രസിഡന്റ് TC ജോഫി, NCP ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യത്തിന്റെ കരുത്ത് പ്രകടമാക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഈ പോക്ക് സമ്മതിക്കില്ല എന്ന ഒരു പ്രഖ്യാപനത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ കർണാടകയിലെ ജനവിധി വന്നിട്ടുള്ളത്. അത് BJP ഹുങ്കിനുള്ള മറുപടിയാണ്. ഗുരുവായൂരിൽ നഗരസഭാ കൌൺസിലർ അടക്കം 6 യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. മുഖ്യമന്ത്രി LDF പൊതുയോഗത്തിനെത്തുന്നതിന് മുന്നോടിയായാണ് കരുതൽ തടങ്കലിലാക്കിയത്. 13th ward കൌൺസിലർ VS സൂരജ്, KV ബിജു, VS നവനീത്, ജി കൃഷ്ണൻ, രഞ്ജിത് പാലിയത്ത്, തെപ്ഷീർ മഴുവഞ്ചേരി എന്നിവരെയാണ് ടെമ്പിൾ SHO സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ തടങ്കലിലാക്കിയത്. ഉച്ചയോടെ കസ്റ്റഡിയിലെടുത്ത് 6 മുഖ്യമന്ത്രി ഗുരുവായൂരിൽ നിന്ന് പോയതിനു ശേഷം വൈകിട്ടോടെ വിട്ടയച്ചു.
2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂരിൽ സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇടതുമുന്നണി സർക്കാർ 298,615 പട്ടയങ്ങൾ വിതരണം ചെയ്തു. എല്ലാ ആദിവാസികൾക്കും സ്വന്തമായി ഭൂമി ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യമാണ്. 7 വർഷം കൊണ്ട് 7,000 ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കി. അർഹരായിട്ടും പട്ടയം ലഭിക്കാത്തവരുടെ പട്ടിക തയ്യാറാക്കി വരികയാണ്. ആദിവാസികളുടെ ഭൂമി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം ഭൂരഹിതരില്ലാത്ത കേരളം എന്നതാണ്. കാലത്തിൻ്റെ വേഗത്തിനൊത്ത് ഓടിയെത്താനാകാതെ പോയ ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരങ്ങനെയായത് അവരുടെ കുറ്റം കൊണ്ടല്ല, സാമൂഹ്യവും സാമ്പത്തികവുമായ കാരണങ്ങൾ കൊണ്ടാണ്. അവരെയെല്ലാം മുഖ്യധാരയിലേക്ക് എത്തിക്കാനാണ് നാം ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന 64,000-ൽ പരം കുടുംബങ്ങളെ ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ. വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഒരുപോലെ സംയോജിപ്പിച്ച് നവകേരളം സൃഷ്ടിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും മികച്ച രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യാവസ്ഥ സൃഷ്ടിച്ചെടുക്കണം. അതിൻ്റെ ഭാഗമായുള്ളതാണ് എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുക എന്ന പദ്ധതി. ഇതിനെ പിന്തുണ നൽകുന്ന ജനങ്ങളാണ് നാട്ടിലുള്ളതെന്നും നമ്മുടെ നാടും നാടിൻ്റെ ഒരുമയുമാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുള്ള കരുത്തെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, ആർ ബിന്ദു, മേയർ എം കെ വർഗീസ്, MLA മാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, ET ടൈസൺ, P ബാലചന്ദ്രൻ, മുരളി പെരുന്നള്ളി, AC മൊയ്തീൻ, TJ സനീഷ്കുമാർ, VR സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, ജില്ലാ കളക്ടർ കൃഷ്ണതേജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, TCV. സംസ്ഥാനതല പട്ടയമേളയിൽ ജില്ലയിൽ മുഖ്യമന്ത്രി വിതരണം ചെയ്തത് 11,221 പട്ടയങ്ങൾ, 10,256 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങൾ, 681 വനഭൂമി പട്ടയങ്ങൾ, വിവിധ ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരമുള്ള 284 പട്ടയങ്ങൾ എന്നിവയാണ് മുഖ്യമന്ത്രി വിതരണം ചെയ്തത്. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ തെലുങ്കർ കോളനിയിലെ 24 കോളനി നിവാസികളുടെ അരനൂറ്റാണ്ടുകാലത്തെ സ്വപ്ന സാക്ഷാത്കാരവും ഇതോടൊപ്പം നടന്നു. 19 കൊറ്റമ്പത്തൂർ കോളനി പട്ടയങ്ങൾ, 68 സുനാമി പട്ടയങ്ങൾ എന്നിവ വിതരണം ചെയ്തു. 36 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി. കള്ളിച്ചിത്ര കോളനിയിലെ 17 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തതും ചരിത്ര മുഹൂർത്തമായി. മുഖ്യമന്ത്രിയിൽ നിന്ന് പട്ടയം ഏറ്റുവാങ്ങിയ ഐഷുവിന് സന്തോഷമടക്കാനാവാതെ വിതുമ്പി. 4.5 പതിറ്റാണ്ടുകാലം കാത്തിരുന്ന സ്വന്തം ഭൂമിയുടെ അവകാശം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റാനായതിൻ്റെ സന്തോഷത്തിലായിരുന്നു എളനാട് സ്വദേശിനി കുറ്റിപ്പുള്ളി വീട്ടിൽ ഐഷുവമ്മ. തേക്കൻകാട് മൈതാനിയിൽ നടന്ന സംസ്ഥാന പട്ടയമേളയിൽ ആദ്യം പട്ടയം വിതരണം ചെയ്തത് 70 വയസ്സുകാരി ഐഷുവിനായിരുന്നു. നിറകണ്ണുകളോടെയാണ് ഐഷുവമ്മ മുഖ്യമന്ത്രിയിൽ നിന്ന് പട്ടയം ഏറ്റുവാങ്ങിയത്. എളനാട് 46 വർഷമായി താമസിച്ചു പോന്നിരുന്ന 2 സെന്റ് വനഭൂമിക്കാണ് പട്ടയം ലഭിച്ചത്. തൊഴിലുറപ്പ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഐഷുവിന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം കൂടിയാണ് പട്ടയമേളയിലൂടെ സഫലമായത്. ജില്ലയിലെ സ്വകാര്യ ആരോഗ്യ പ്രവർത്തകർ തിങ്കളാഴ്ച മുതൽ നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. മുഖ്യമന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി എന്നിവർ പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലും ചർച്ചകൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലുമാണ് പണിമുടക്ക് മാറ്റിയത്. തുല്യനീതിയും ആനുപാതിക വേതന വർധനവും ജൂൺ ആദ്യവാരം ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ലഭ്യമായില്ലെങ്കിൽ വീണ്ടും June 11 മുതൽ പണിമുടക്ക് സമരം നടത്തുമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ സ്റ്റാലിൻ ജോസഫ്, AC കൃഷ്ണൻ, ജെയിംസ് റാഫേൽ, ഗോപകുമാർ എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ തൃക്കൂർ അയ്യങ്കോട് നിന്ന് മണ്ണെടുപ്പ് നിർത്തിവെക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം. ദേശീയപാത 66 കാപ്പിരിക്കാട് തളിക്കുളം ഭാഗത്തെ 6-വരിപ്പാത നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ സമ്മതമില്ലാതെ നടത്തിയ മണ്ണെടുപ്പാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. പഞ്ചായത്തിന്റെ അറിവില്ലാതെ നടത്തിയ മണ്ണെടുപ്പിനെതിരെ പഞ്ചായത്ത് അധികൃതർ ജില്ലാ കളക്ടർക്കും ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ ദേശീയപാത നിർമ്മാണം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്നും പഞ്ചായത്തിന് അനുമതി ആവശ്യമില്ല എന്നുമാണ് ജിയോളജി വകുപ്പ് അറിയിച്ചത്. തൃക്കൂർ മുട്ടൻസ് SMS റോഡ് പ്രദേശത്തായിരുന്നു നേരത്തെ മണ്ണെടുപ്പ് നടന്നത്. 2016 വൻതോതിൽ മണ്ണെടുപ്പ് നടന്നിരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി പരമാവധി 7 സെന്റ് സ്ഥലത്തുനിന്ന് മണ്ണെടുക്കുന്നതിന് മാത്രം അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നു. ഫെബ്രുവരിയിൽ ചാലക്കുടി അണ്ടർപാസ് അപ്രോച്ച് റോഡിന്റെ പണിക്കായി മണ്ണെടുക്കുന്നതിന് തൃശൂർ ജില്ലാ ജിയോളജിസ്റ്റ് അനുമതി നൽകിയതാണ് ഇപ്പോൾ വിവാദമായത്.
തൃക്കൂരിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും മണ്ണെടുക്കുന്നതിലായിരുന്നു അനുമതി. പഞ്ചായത്തിന്റെ എതിർപ്പ് കണക്കിലെടുക്കാതെയാണ് ജിയോളജി വിഭാഗം അനുമതി നൽകിയത്. ജനവാസ മേഖലയിൽ പരിസ്ഥിതി ആഘാത നിർണയ സമിതിയുടെ സമ്മതമില്ലാതെ നടത്തിയ മണ്ണെടുപ്പ് ഗുരുതരമായ മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നാണ് പഞ്ചായത്തിന്റെ ആരോപണം. കയറ്റിക്കൊണ്ടുപോകുന്ന മണ്ണിന്റെ അളവ് പഞ്ചായത്തിനെ അറിയിക്കണമെന്ന വ്യവസ്ഥ പാലിച്ചില്ലെന്നും ജിയോളജി വകുപ്പിന്റെ അനുമതിയുടെ മറവിൽ പാറ പൊട്ടിക്കുന്നത് ചൂണ്ടിക്കാട്ടിയിടും സ്ഥലം ഉടമയിൽ നിന്ന് പിഴ ഈടാക്കാൻ ജിയോളജി വകുപ്പ് തയ്യാറായില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ അറിയിച്ചു. പഞ്ചായത്തിന്റെ അനുമതി തേടി മാത്രമേ മറ്റു ജില്ലകളിൽ മണ്ണ് ഖനനത്തിന് അനുമതി നൽകാറുള്ളൂ. എന്നാൽ തൃശൂർ ജില്ലയിൽ പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് ജിയോളജി വകുപ്പിന്റെ നിലപാട്. എത്ര അളവ് മണ്ണ് എടുത്തുവെന്നും ചാലക്കുടിയിൽ നിർമ്മാണ സ്ഥലത്ത് എത്ര അളവ് മണ്ണ് എത്തി എന്ന ചോദ്യത്തിനും ജിയോളജിക്ക് മറുപടിയുണ്ടായില്ല. മണ്ണെടുപ്പ് മാഫിയ ഉദ്യോഗസ്ഥരുമായി കൂട്ടുചേർന്ന് വൻതോതിൽ മണ്ണ് കടത്തിയ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ടിസിവിന്യൂസ് പുതുക്കാട്. തൃപ്രയാറിൽ അതിമാരക മയക്കുമരുന്നായ 15 ഗ്രാം MDMA രണ്ട് യുവാക്കളെ കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കരുവനൂർ സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഷമീർ, പനംകുളം സ്വദേശി വെളിയത്ത് വീട്ടിൽ രാജീവ് എന്നിവരാണ് പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇരുവരും പിടിയിലായത്. പിടിയിലായ ഷമീർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ റൌഡിയും കഞ്ചാവ് കേസിലെ പ്രതിയുമാണെന്ന് പോലീസ് പറഞ്ഞു. വലപ്പാട് SHO KS സുശാന്ത്, SI സലീം, ക്രൈം സ്ക്വാഡ് SIമാരായ PC സുനിൽ, CR പ്രദീപ്, വലപ്പാട് വാടാനപ്പള്ളി SIമാരായ MT സന്തോഷ്, PU ഉണ്ണി, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ CK ബിജു, KJ ഷിൻഡോ, AB നിഷാന്ത്, പ്രണവ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സേനയ്ക്ക് അപമാനം വരുത്തിവെക്കുന്നവർക്ക് ഒരു സംരക്ഷണവും കിട്ടില്ലെന്നും അവർ സേനയ്ക്ക് പുറത്തുപോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നവർക്ക് സഹായകരമാകുന്ന രീതിയിലാണ് ഇവിടെയുള്ള ഈ പുതിയ കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ ആധുനികവൽക്കരണത്തിനാവശ്യമായ ഫണ്ടും കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കോർപ്പറേഷന്റെ സേവിങ്സ് ഫണ്ടും ഉൾപ്പെടെ 7 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഈ മനോഹരമായ കെട്ടിടം പണിതീർത്തിട്ടുള്ളത്. തെറ്റു ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. നിയമപരിപാലനത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും വരുത്തേണ്ടതില്ല. ഒരു ബാഹ്യ ഇടപെടലും പോലീസിന്റെ പ്രവർത്തനത്തിന് തടസ്സമാകില്ല. പോലീസ് ജനങ്ങളുമായി ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന സേനയാണ്. മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് സേനയിൽ കൂടുതൽ വരുന്നത്. ഇത് സേനയ്ക്ക് പുതിയ മുഖം നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് സേനയെ ആധുനിക കാലത്തിന് ചേരുന്ന വിധത്തിൽ പാകപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ജനങ്ങളുടെ സഹായികളായും സംരക്ഷകരായും പോലീസ് സേന മാറണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. MPമാരായ ബെന്നി ഭവനാൻ, TM പ്രതാപൻ, റൂറൽ SP ഐശ്വര്യ ഡോങ്ര തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും ഘട്ടം ഘട്ടമായി കെ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ ഡിസ്ട്രിക്ട് സേവനങ്ങൾ ഉൾപ്പെടെ അക്ഷയ കേന്ദ്രങ്ങൾ പൊതുവായ സേവന കേന്ദ്രങ്ങളാക്കി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച പശ്ചാത്തല സൗകര്യമൊരുക്കി റേഷൻ കടകൾ നവീകരിച്ച് കെ സ്റ്റോറുകളാക്കുന്നതിൻ്റെയും ഇ പോസ് മെഷീനുകളെ ഇലക്ട്രോണിക് ത്രാസുകളായി ബന്ധിപ്പിക്കുന്നതിൻ്റെയും സംസ്ഥാനതല ഉദ്ഘാടനം തൃശ്ശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്ഷയ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയിരിക്കുകയാണ്, അതിനെന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണ് എന്നെല്ലാമുള്ള ഒരു പ്രചരണം വന്നതായി കണ്ടു. അക്ഷയ കേന്ദ്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഭാഗമായി പ്രതികൂലാവസ്ഥ നേരിടും. അക്ഷയ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ആധികാരികതയുള്ളൊരു കേന്ദ്രമാണ്. അത് ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അക്ഷയ കേന്ദ്രങ്ങൾ നേരത്തെ കൈകാര്യത്തിനേക്കാളും എത്രയോ കൂടുതൽ ഇടങ്ങളിലേക്ക് അവരുടെ സേവനം നൽകേണ്ട ഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു പൊതുവായ സർവീസ് കേന്ദ്രമായി അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാറാൻ കഴിയും. പൊതുവിതരണ രംഗത്ത് നിന്ന് സർക്കാരുകൾ പിന്മാറണമെന്നും അത് പൂർണ്ണമായി സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കണമെന്നും ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പൊതുവിതരണ സംവിധാനത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ന്യായമായ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കും വിധമുള്ള ബദൽ നയമാണ് സർക്കാരിനുള്ളത്. അതിന്റെ ഫലമാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം നിലനിൽക്കുന്നത്. കെ സ്റ്റോറുകൾ വരുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ അപ്രസക്തമാകും എന്ന രീതിയിലുള്ള പ്രചാരണം ശരിയല്ല. അക്ഷയ കേന്ദ്രങ്ങൾ ഒരു തരത്തിലും പ്രതികൂല അവസ്ഥയിലാവുകയില്ല. ഈ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായുള്ള ഒരു സേവനവും മറ്റാർക്കും സർക്കാർ വിട്ടുകൊടുക്കുകയില്ല. ചില സേവനങ്ങൾ മാത്രമായി ഒതുങ്ങാതെ പൊതുവായ സേവന കേന്ദ്രമായി അക്ഷയ കേന്ദ്രങ്ങൾ മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ,
ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മേയർ എം കെ വർഗീസ്, എം എൽ എമാരായ പി ബാലചന്ദ്രൻ, കെ കെ രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുത്ത 108 റേഷൻ കടകളാണ് നിലവിൽ കെ സ്റ്റോറുകളായി മാറുന്നത്. ശബരി, മിൽമ എന്നിവയുടേതടക്കം 60 ഉൽപ്പന്നങ്ങൾ, 5 തൂക്കമുള്ള ചോട്ടു ഗ്യാസ് സിലിണ്ടറുകൾ, വിവിധ ബില്ലുകൾ ഓൺലൈനായി അടയ്ക്കാനും 10,000 വരെയുള്ള ഇടപാടുകൾ നടത്താനുമുള്ള ബാങ്കിംഗ് സേവനങ്ങൾ തുടങ്ങിയവ കെ സ്റ്റോറിൽ ലഭ്യമാകും. TCV ന്യൂസ്, തൃശൂർ. വിശപ്പ് രഹിത കേരളമെന്ന ആശയം ഫലപ്രാപ്തിയിലെത്തിയെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഉല്ലൂർ പനംകുറ്റിച്ചിറയിൽ ആരംഭിച്ച സുഭിക്ഷ ഹോട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം എല്ലാവർക്കും 24 മണിക്കൂറിനകം റേഷൻ കാർഡ് നൽകുവാനുള്ള സംവിധാനം ആരംഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ അതിദരിദ്രരായവർക്ക് മഞ്ഞ റേഷൻ കാർഡ് ഉറപ്പാക്കിയതോടെ എല്ലാവർക്കും ഭക്ഷ്യധാന്യമെന്ന ആശയം നടപ്പിലായെന്നും 24 വരുന്ന റേഷൻ കാർഡുകൾ സംബന്ധിച്ച അപേക്ഷകൾക്ക് ദ്രുതഗതിയിൽ പരിഹാരം കാണാൻ കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 9 സുഭിക്ഷ ഹോട്ടലാണ് പനംകുറ്റിച്ചിറയിൽ ആരംഭിച്ചിട്ടുള്ളത്. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മേയർ എം കെ വർഗീസ്, ഡിവിഷൻ കൌൺസിലർ കരോളിൻ ജെറീഷ്, ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. LDF സർക്കാരിന്റെ 2 വാർഷികത്തിന്റെ ഭാഗമായി LDF മണ്ഡലം കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൗൺഹാൾ പരിസരത്തു നിന്ന് ആരംഭിച്ച ബഹുജന റാലി നഗരം ചുറ്റി വടക്കേ നടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, KV വസന്തകുമാർ, KK അബീദലി തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിൽ ഓരോ കുടുംബങ്ങളിലും ഉറപ്പാക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാട്. തിരുവിലാമല പറക്കൂട്ടുകാവ് താലപ്പൊലി വർണ്ണാഭമായി. താലപ്പൊലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പറക്കൂട്ടുകാവ് ഭഗവതി പാനപ്പന്തലിലേക്ക് എഴുന്നള്ളി. പാനപ്പന്തലിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. മല്ലിച്ചിറ അയ്യപ്പൻകാവിൽ നിന്ന് കിഴക്കുമുറി ദേശവും കൊച്ചു പറക്കൂട്ടുകാവിൽ നിന്ന് പടിഞ്ഞാട്ടുമുറിയും മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും പാമ്പാടി ദേശവും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കുനിശ്ശേരി അനിയൻമാരാർ കിഴക്കുമുറിക്കും ചോറ്റാനിക്കര നന്ദപ്പൻമാരാർ പടിഞ്ഞാട്ടുമുറിക്കും ചോറ്റാനിക്കര സുഭാഷ് മാരാർ പാമ്പാടിക്കും വാദ്യപ്രമാണികളായി. താലപ്പൊലി പാറയിൽ നടന്ന കൂട്ടി എഴുന്നള്ളിപ്പിന് ശേഷം കാവുകയറ്റം നടന്നു. 21 ഗജവീരന്മാർ അണിനിരന്നു. മംഗലാംകുന്ന് അയ്യപ്പൻ കിഴക്കുമുറിക്കും പടിഞ്ഞാട്ടുമുറി ദേശത്തിന് തിരുവമ്പാടി ചന്ദ്രശേഖരനും പാമ്പാടി ദേശത്തിനു വേണ്ടി എറണാകുളം ശിവകുമാറും തിടമ്പേറ്റി. കൂട്ടി എഴുന്നള്ളിപ്പിൽ പെരുവനം കുട്ടന്മാരാർ മേളപ്രമാണിയായി. പരുത്തിപ്ര വളവിൽ മിനി പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ തമിഴ്നാട് സ്വദേശി മരിച്ചു. ദിണ്ടിഗൽ സ്വദേശി 32 വയസ്സുള്ള ഗംഗയിൽ അമരനാണ് മരിച്ചത്. സഹയാത്രികൻ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഷൊർണൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വന്നിരുന്ന ഇരുചക്ര വാഹനത്തെ എതിർദിശയിൽ നിന്ന് മറ്റൊരു വാഹനത്തെ മറികടന്നു വന്നിരുന്ന മിനി പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡ്രൈവറെയും അപകടത്തിനിടയാക്കിയ വാഹനവും പോലീസ് കസ്റ്റഡിയിൽ. അയൽ സംസ്ഥാനത്തേക്ക് പോയ മൃതദേഹത്തെ അനുഗമിച്ച് ആംബുലൻസിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ. അനുസരണക്കേട് കാട്ടിയ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുവോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് തള്ളപ്പൂച്ചയുടെ കാത്തിരിപ്പ് മാതൃസ്നേഹത്തിന്റെ കരുതൽ കാഴ്ചയായി. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളി വടക്കേക്കാട് വെച്ച് മരിച്ചിരുന്നു. ഇവരുടെ മൃതദേഹം ചെറായി ക്രിയേറ്റീവ് ആംബുലൻസിലാണ് സ്വദേശത്തേക്ക് കൊണ്ടുപോയത്. റൂമിൽ സൂക്ഷിച്ചിരുന്ന ഫ്രീസർ ആംബുലൻസിലേക്ക് കയറ്റുന്നതിനിടെയാണ് ദിവസങ്ങൾ മാത്രം പ്രായമായ പൂച്ചക്കുഞ്ഞുങ്ങൾ ആംബുലൻസിൽ കയറി ഫ്രീസറിന് അടിയിൽ സ്ഥാനം പിടിച്ചത്. വാഹനമെടുക്കാൻ നേരം തള്ളപ്പൂച്ച ആംബുലൻസിന് ചുറ്റിപ്പറ്റി കരഞ്ഞു നടന്നെങ്കിലും ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഉച്ചയോടുകൂടി റൂം ഉടമ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി എത്തിയപ്പോഴാണ് കുഞ്ഞുങ്ങളെ കാണാതായ വിവരം അറിയുന്നത്. സംശയം തോന്നിയ ഇവർ ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ച് തിരക്കിയെങ്കിലും പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടില്ല. പിന്നീട് മൃതദേഹം ഇറക്കി തിരിച്ചുവരുന്ന നേരം പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോഴാണ് മൃതദേഹത്തിന് അനുഗമിച്ചിരുന്ന കൂട്ടത്തിൽ പൂച്ചക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്ന വിവരം അറിയുന്നത്. ഉടനെ കഴിയുന്നത്ര വേഗത്തിൽ കുഞ്ഞുങ്ങളെ അതിന്റെ തള്ളയുടെ അടുത്തെത്തിക്കുകയാണ് പ്രവർത്തകർ ചെയ്തത്. പൂച്ചയുടെ മാതൃസ്നേഹത്തിന് മുന്നിൽ ക്രിയേറ്റീവ് ആംബുലൻസ് പ്രവർത്തകരുടെ കണ്ണ് നിറഞ്ഞെങ്കിലും
പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരുത്താതെ അതിന്റെ തള്ളപ്പൂച്ചയുടെ അടുത്തെത്തിച്ച സന്തോഷത്തിലായിരുന്നു ഡ്രൈവർമാരായ രാജേഷും അമലും സാലിയും. പൂച്ചക്കുഞ്ഞുങ്ങളെ കാണാത്ത തള്ളപ്പൂച്ചയുടെ സങ്കടം പരിസരവാസികളുടെയും വേദനയായി. ഭക്ഷണം കഴിക്കാതെ ഫ്രീസർ കിടന്ന മുറിയിലും പരിസരത്തും പൂച്ച കരഞ്ഞു നടക്കുകയായിരുന്നു. 1112 കിലോമീറ്ററാണ് പൂച്ചക്കുഞ്ഞുങ്ങൾ യാത്ര ചെയ്തത്. കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഒട്ടേറെ പേർ കാത്തുനിന്നിരുന്നു. TCV ന്യൂസ്, പുന്നയൂർക്കുളം. കൊലപാതക ശ്രമക്കേസിലെ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്കടങ്ങ് മേച്ചേരിപ്പടി സ്വദേശി പുഴങ്ങരയിലെത്ത് ഷിഫാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരിയിൽ കരുവന്തലയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ഷാജിയെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കാസർഗോഡ് ജില്ലയിലെ വനമേഖലയിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനം തൃപ്രയാറിൽ നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സീമ ജാഗരൻ മഞ്ച് ദേശീയ സംയോജക് എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ മുൻ SP കെ സതീശ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന പ്രസിഡന്റ് PP ഉദയഘോഷ്, സ്വാമി തേജസ് സ്വരൂപാനന്ദ സരസ്വതി, NP രാധാകൃഷ്ണൻ, P പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് തിങ്കളാഴ്ച നടക്കും. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന അദാലത്ത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാധാകൃഷ്ണൻ, MLA P ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. രാവിലെ 10 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെയാണ് അദാലത്ത് നടക്കുക. വാട്സാപ്പ് സ്പാം കോളുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. രാജ്യാന്തര നമ്പറുകളിൽ നിന്നുള്ള അജ്ഞാത സ്പാം കോളുകളും സന്ദേശങ്ങളും വാട്സാപ്പ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, കെനിയ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നമ്പറുകളിൽ നിന്നാണ് കോളുകൾ വരുന്നത്. ഇത്തരം സ്പാം നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ വന്നാൽ അത് അറ്റൻഡ് ചെയ്യരുതെന്നും നമ്പറുകൾ ഉടൻ ബ്ലോക്ക് ചെയ്യണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. അജ്ഞാത സന്ദേശങ്ങൾക്കൊപ്പമുള്ള ലിങ്കുകളും ക്ലിക്ക് ചെയ്യരുത്. ഇത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്താൽ വ്യക്തിഗത വിവരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ അറസ്റ്റിലായ കാസർഗോഡ് സ്വദേശിയായ യുവാവിനെ കോടതി റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരി കുമരനല്ലൂർ തെലുങ്കർ കോളനി സ്വദേശിനിയായ പ്രതിയുടെ ഭാര്യയുടെ പരാതി പ്രകാരം വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഭർത്താവ് കാസർഗോഡ് സ്വദേശിയായ കുമാർ റിമാൻഡിലായത്. തന്നെയും മക്കളെയും പ്രതി രാത്രി മദ്യപിച്ചുവെന്ന് ഉപദ്രവിക്കുന്നത് തടയാൻ ചെന്ന ഭാര്യയെ പ്രതി കരിങ്കല്ലുകൊണ്ട് തലയിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. BJPയുടെ ധാർഷ്ട്യത്തിന് ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർണാടകയിലെ പൊതു സാഹചര്യം ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയണമെന്നും മുഖ്യമന്ത്രി. 2025 അതി ദരിദ്രം ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആദിവാസികളുടെ ഭൂമി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി. ജില്ലയിൽ വിതരണം ചെയ്തത് 11,121 പട്ടയങ്ങൾ. ജില്ലയിലെ സ്വകാര്യ ആരോഗ്യ പ്രവർത്തകർ തിങ്കളാഴ്ച മുതൽ നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് മാറ്റിയത്. തൃക്കൂർ അയ്യങ്കോട് വൻതോതിലുള്ള മണ്ണെടുപ്പ് നടത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. പഞ്ചായത്തിന്റെ സമ്മതമില്ലാതെ നടത്തിയ മണ്ണെടുപ്പാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. തൃപ്രയാറിൽ 15 ഗ്രാം MDMA രണ്ടുപേരെ കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ സ്വദേശി ഷമീർ, പനംകുളം സ്വദേശി രാജീവ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.